ഇത് അങ്ങേയറ്റത്തെ അപലപനീയമായ കാര്യമാണ്. മാധ്യമപ്രവർത്തകർ എല്ലായിടത്തും അഭിപ്രായങ്ങൾ പറയും, അവർ റിപ്പോർട്ട് ചെയ്യും, അത് നമുക്ക് അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കും. അതിൻ്റെ പേരിൽ അവരെ തിരഞ്ഞു പിടിച്ച് പോലീസ് കേസിൽപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും കേരളം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. കേട്ടുകളിൽ പോലുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്. ഡൽഹിയിൽ ആരെങ്കിലും എതിരായി ശബ്ദിച്ചാൽ അവൻ അകത്താക്കാൻ വേണ്ടിയുള്ള നടപടിയുണ്ട്. അതിനെ എതിർക്കുന്നവരാണ് നമ്മളെല്ലാവരും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം. പക്ഷേ ഇവിടെ അവരെക്കാൾ മുൻപിൽ നിന്നുകൊണ്ട് ഇത്തരം കേസുകളെടുക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മുമ്പ് ഏഷ്യാനെറ്റിലെ അഖിലക്കെതിരായി, മാതൃഭൂമി അതിനിടയായി എല്ലാ മാധ്യമപ്രവർത്തകരും നേരിടുന്ന പ്രശ്നമാണിത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യത്തെ ഇരുട്ടിലാക്കുന്ന നടപടിയാണിത്. മുഖ്യമന്ത്രി ഇതിന് സമാധാനം പറഞ്ഞാൽ മതിയാകൂ? അത് വളരെ ക്ലിയറാണ്, ഇത് ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ചൂടാണ്. അവരുടെ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഇവരെപ്പോഴും ഫാസിസത്തെക്കുറിച്ച് പറയുന്നവരാണ്. ഇതാണ് ഫാസിസ്റ്റ് ശൈലി. തങ്ങളുടെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അവർക്ക് നല്ലത് പറഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല, മോശം പറഞ്ഞാൽ അവർ മോശക്കാർ, അവർ ക്രിമിനലുകൾ, അവർ കുറ്റപ്പെടുത്തുക. ഇതന്നെ ഡൽഹിയും ചെയ്യുന്നു, ഇവിടെയും ചെയ്യുന്നു. തീർത്തും പ്രതിഷേധാർഹമായി.